Hi, welcome to JJ Kitchen. Our next recipe is Chennai Special Chicken Gravy. This is very traditional. We don't use any artificial masala. Let's see how we can use this. This is 1 kg chicken. Leg piece, breast piece, and all the chicken is 1 kg. This is the ingredients. 1 kg chicken lake 200 g onion. Savola, idupole cherudayi cut cheyidukka. Pinne oru 150 g thakkali. Oru ekadesham valiya thakkali 2 ennam. Adupole oru 4 medium size savola. Idu rendum nannayi cherudayi cut cheyidukkanam. Injiyum veluthulliyum idupole clean cheyidukkuka. Veluthulli 50 g, inji oru valiya kashnam. Ini idilekku cherkenda masala. இது நம்மளோட பச்சக்கான அரைக்கிறது இது வறுத்து பொடிக்கிறதல்ல இவருடைய மசாலையோட ஒரு டிஃபரன்ஸும் கூடியാണ് அது மசாலாப்பொடிகள் உபயோகிக்கற இல்ல வேற ஒரு மசாலாப்பொடியும் இதில சேர்க்கുന്നില്ല இது மட்டுமே இதில சேர்க்கുന്ന மசாலா இதில இப்ப கருவாப்பட்ட குறச்சு கிராம்பு ஜீரகம் 1 டீஸ்பூன் பெருஞ்சீரகம் 1/2 டீஸ்பூன் குருமுளகு 1/2 டீஸ்பூன் ஏலக்காய் 3 எண்ணெய் ഇത്രയും നന്നായി അരച്ചെടുക്കണം ആദ്യം നമുക്ക് ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നന്നായി അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരക്കാം ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അടുത്തതായി മുളകുപൊടി മല്ലിപ്പൊടിയുമാണ് ഇവിടത്തെ മുളകുപൊടി നല്ല എരിവുള്ളതാണ് അതായത് ഉരുണ്ട മുളകുണ്ടല്ലോ അത് പൊടിച്ചിട്ട് വരുന്നതാണ് ഇവിടെ ഒരു മുളകുപൊടി ഇത് 2 ടേബിൾ സ്പൂൺ മുളകുപൊടി ഉണ്ട് അതേ സെയിം അളവ് മല്ലിപ്പൊടി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കാരണം ഇവർ രണ്ടും കൂടിയാണ് കലർത്തിയാണ് ഇവിടെ പൊടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം ഇത് എന്തായിരിക്കും ചോദിച്ചാൽ പഴയ കാലത്ത് നമ്മളത് അരച്ചിട്ടൊക്കെ അല്ലേ യൂസ് ചെയ്തിരുന്നത് അതിന്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടായിരിക്കാം പിന്നെ മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടുതൽ മൂത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയും ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ആക്കി വെക്കുക ആദ്യം നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാം ഞാൻ ഇതിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് എണ്ണ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇത് നന്നായി ചൂടാവണം ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ചേർത്ത് നന്നായി വഴറ്റണം സവാള വഴറ്റുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് വേഗം വഴറ്റി റെഡിയാകും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും മസാലയും ഒന്ന് അരച്ചെടുക്കാം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർക്കാം ഇത് നന്നായി മൂത്തു വരണം മൂത്ത് നല്ല സ്മെല്ല് മാറണം സ്മെല്ല് മാറും വരെ നല്ല 1 മിനിറ്റ് നേരം നന്നായി ഫ്രൈ ചെയ്യാം നന്നായി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മൂത്ത സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത പേസ്റ്റ് മുളക് മല്ലി മഞ്ഞൾപ്പൊടി ചേർത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മുളക് മല്ലി പേസ്റ്റ് ഒന്ന് നന്നായി മൂത്തു വരണം മുളക് നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് സ്കിൻ റിമൂവ് ചെയ്യാത്ത ചിക്കൻ ആണ്
ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടരുത്. ചിക്കനിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിക്കുക. ഒന്നുകൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം, വെന്തോ എന്നൊന്ന് നോക്കണം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരുവിധം ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വെള്ളം അത്യാവശ്യത്തിനുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചെന്നൈ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നമ്മളിതില് കറിവേപ്പില ചേർത്തിട്ടില്ല, അതും ഇതിലൊരു വ്യത്യാസമുള്ളതാണ്. ഇതിന്റെ ഗ്രേവി ഇതുപോലെ തിക്കായി കഴിഞ്ഞു, നല്ല തിക്കാണ്. ഇതിനേക്കാൾ തിക്കാവണം എന്നുള്ളവർക്ക് കുറച്ചുകൂടിയും ഇത് വറ്റിക്കാം. ഇപ്പൊ ഇത് ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇതിപ്പോ ഓഫ് ആക്കുകയാണ്. ചെന്നൈ സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരുടെയും കമന്റ്സ് കമന്റ് ബോക്സിൽ ഇടുക.